നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 8 തീയതി PSC നടത്തിയ ഓഫ്സെറ്റ് റീഡർ ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ എക്സാമിൻ്റെ 20 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ 1951. 1951 ആദ്യത്തെ 5-year പ്ലാൻ ലോഞ്ച് ചെയ്തത്. 1949 പ്രത്യേകത എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ് 1949 നവംബർ 26. 1950 പ്രത്യേകത എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷമാണ് 1950. 1952 ആദ്യത്തെ ലോകസഭ ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ 1949 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയി. 1952 ലോകസഭയിലേക്കുള്ള ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നു. രണ്ടാമത്തെ ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വിച്ച് ഇൻട്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ്? 101. 101 അമെൻമെന്റ് ആണ്. അപ്പോൾ 100 അമെൻമെന്റ് എന്താണ്? ലാൻഡ് ബൗണ്ടറി വിത്ത് ബംഗ്ലാദേശ് LBA ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് വിത്ത് ബംഗ്ലാദേശ് ആണ് 100 അമെൻമെന്റ്. 102 അമെൻമെന്റ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്ത അമെൻമെന്റ് ആണ് 102. 103 അമെൻമെന്റ് എന്താണ്? 10% റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെഷൻസ്. സെഷൻസിന് 10% റിസർവേഷൻ കൊടുത്തതാണ് 103 അമെൻമെന്റ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 101 അമെൻമെന്റ് ആണ്. അടുത്ത ചോദ്യം, ദ സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇസ് എ ടൈഗർ റിസർവ് ഇൻ സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടുത്തെ ടൈഗർ റിസർവ് ആണ്? രാജസ്ഥാനിലെയാണ്. ആസാമിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ആംചാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജാജി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിന്താമണി കാർ ബേർഡ് സാങ്ച്വറി വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആസാമിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ആംചാങ്. രാജാജി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉത്തരാഖണ്ഡിലും ചിന്താമണി കാർ ബേർഡ് സാങ്ച്വറി വെസ്റ്റ് ബംഗാളിലും സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, റിവർ തുംഗഭദ്ര ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കാവേരിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് കബനി. ഗോദാവരിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് പ്രാണഹിത. നർമ്മദയുടെ പോഷക നദിയാണ് ഹിരൺ. അപ്പോൾ കാവേരിയുടെ പോഷക നദി കബനി, ഗോദാവരിയുടെ പോഷക നദി പ്രാണഹിത, ഹിരൺ നർമ്മദയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം, അജന്ത കേവ്സ് ബിലോങ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് അജന്ത കേവ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? മഹാരാഷ്ട്രയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഗുജറാത്തിന്റെ ഒരു പോയിന്റ് പഠിക്കാം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദ്, ഗുജറാത്ത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആനന്ദ്, ഗുജറാത്ത്. രാജസ്ഥാൻ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ മസ്ദൂർ കിസാൻ ശക്തി സംഘടന രാജസ്ഥാനിലെ ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രധാന നേതാവാണ് അരുണ റോയ്. ഈ സംഘടന സ്ഥാപിച്ച വർഷം 1987. മസ്ദൂർ കിസാൻ ശക്തി സംഘടന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പ്രധാന നേതാവ് അരുണ റോയ്. രാജസ്ഥാനിലാണ് ഈ സംഘടനയുടെ ആസ്ഥാനം അല്ലെങ്കിൽ രൂപപ്പെട്ടത്. വർഷം 1987. മധ്യപ്രദേശിനെ പറ്റി ഒരു പോയിന്റ് പഠിക്കാം. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന പ്രദേശമാണ് ഉജ്ജയിനി. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന പ്രധാന സ്ഥലമാണ് ഉജ്ജയിനി. അടുത്ത ചോദ്യം, the largest bauxite producing state in India. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്, ഒഡീഷ. മധ്യപ്രദേശിനെ പറ്റി ഒരു പോയിന്റ് പഠിക്കാം. മധ്യപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. 1956 നവംബർ 1 മധ്യപ്രദേശ് നിലവിൽ വന്നത്. ഛത്തീസ്ഗഡ് നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? 2000 നവംബർ 1. PSC ചോദിച്ചിട്ടുണ്ട്. 2000 നവംബർ 1 ഛത്തീസ്ഗഡ് സംസ്ഥാനം നിലവിൽ വന്നത്. രാജസ്ഥാൻ എന്നാണ് നിലവിൽ വന്നത്? 1949 മാർച്ച് 30 രാജസ്ഥാൻ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വാസ് പാസ്ഡ് ഇൻ. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 2005 അടുത്ത ചോദ്യം, ദ എംപറർ നോൺ ആസ് ഇന്ത്യൻ നെപ്പോളിയൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് ആരാണ്? സമുദ്രഗുപ്തൻ. അടുത്ത ചോദ്യം, the father of local self government in India. The father of local self government Lord Rippon ആണ്. ലോർഡ് ലിട്ടൺ, നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലോർഡ് ലിട്ടൺ ആണ്, ലിട്ടൺ പ്രഭുവാണ്, 1878. കഴ്സൺ പ്രഭു, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു, 1905. മേയോ, ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു. ഓക്കെ, അടുത്ത ചോദ്യം, സവർണജാഥ വാസ് ആൻ ഇവന്റ് റിലേറ്റഡ് ടു. സവർണജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സവർണജാഥ. വൈക്കം സത്യാഗ്രഹം നടന്ന കാലഘട്ടം 1924-25. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നത്. പാലിയം സത്യാഗ്രഹം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം, 1947-48 കാലഘട്ടം. കല്ലുമാല അജിറ്റേഷൻ 1915 കൊല്ലം ജില്ലയിലാണ് നടന്നത്. അടുത്ത ചോദ്യം, ക്രിസ്തുമത നിരൂപണം ഈസ് എ വർക്ക് റിട്ടൺ ബൈ. ക്രിസ്തുമത നിരൂപണം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്, ചട്ടമ്പി സ്വാമികൾ. പൊയ്കയിൽ യോഹനാനെ പറ്റി ഒരു പോയിന്റ് പഠിക്കാം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കീൽ യോഹനാനാണ്, വർഷം 1909. ആസ്ഥാനം എവിടെയായിരുന്നു? ഇരവിപേരൂർ, പത്തനംതിട്ട. ശ്രീനാരായണ ഗുരു, ആത്മോപദേശ ശതകം രചിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം രചിച്ചത്. കുമാരൻ ആശാൻ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ രചിച്ചത് ആരാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ രചിച്ചത് കുമാരൻ ആശാനാണ്. അടുത്ത ചോദ്യം, ഇൻ കേരള ഇന്റർ ഡൈനിങ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ. ഇന്റർ ഡൈനിങ് മിശ്രഭോജനമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? കെ അയ്യപ്പനാണ്. ഡോക്ടർ പൽപ്പു, നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെട്ടത് ഡോക്ടർ പൽപ്പു ആണ്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്, 1893. സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു വിഷയം. ടി കെ മാധവൻ 1923 പ്രമേയം പാസാക്കിയ കാക്കിനാട സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ടി കെ മാധവൻ. കൂടാതെ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രധാന നേതാവ്, ക്ഷേത്രപ്രവേശന സമരം അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രധാന നേതാവും ആരാണ്? ടി കെ മാധവനാണ്. അടുത്ത ചോദ്യം, ഹു ഹെയിൽഡ് ടെംപ്ലററി പ്രൊക്ലമേഷൻ ആസ് എ മിറക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക സമയത്തെ അല്ലെങ്കിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ടെംപ്ലററി പ്രൊക്ലമേഷനെ വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്, ഗാന്ധിജി. സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ വാസ് ഓൺഡ് ബൈ. സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആരംഭിച്ചത് ആരായിരുന്നു? വക്കം മൗലവി, വക്കം മൗലവിയാണ്. കണ്ണീരും കിനാവും ഇസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2019 ഈസ് ഹോസ്റ്റഡ് ബൈ. 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത്. Nobel Prize for Peace 2018 was awarded to Denis Mukwege and Nadia Murad for their efforts to end sexual violence. Sexual violence end ചെയ്യാനുള്ള എഫേർട്ടിനാണ് ഡെന്നിസ് മുക്വേക്കിനും നാദിയ മുറാദിനും 2018 Nobel Prize for Peace സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, the youngest among the Indian Union ministers who took office on 30th May 2019. സ്മൃതി ഇറാനിയാണ്. The Kerala State Film Award 2019 for Best Actress was awarded to 2019 Kerala State Film Award മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് നിമിഷ സജയൻ ആണ്. അവസാനത്തെ ചോദ്യം, among the weather warnings the least dangerous one. വെതർ വാർണിംഗ്സിൽ ഏറ്റവും കുറഞ്ഞ അപകടകാരിയായ അലേർട്ട് എന്ന് പറയുന്നത് ഏതാണ്? യെല്ലോ അലേർട്ട് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് ഈ എക്സാമിന് ചോദിച്ച 20 GK ക്വസ്റ്റ്യൻ. ബാക്കി 80 ചോദ്യങ്ങൾ ഇവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ 20 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ തെറ്റാൻ കുറേ ചാൻസും ഉണ്ട്, കൺഫ്യൂസിംഗ് ആയിട്ട് തെറ്റാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.